കൃഷിയിടത്തിൽ വിളകൾക്കൊപ്പം മറ്റ് പലവിധത്തിലുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി കോർത്ത് നിൽക്കുന്ന സംയോജിത കൃഷിക്ക് ഇതിനോടകം ഏറെ പ്രാധാന്യം കൈവന്നിട്ടുണ്ട്. നമുക്കറിയാം, കർഷകന് കൂടുതൽ ആദായം, അതുപോലെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളിലൂടെ ഭക്ഷ്യസുരക്ഷ എന്നിവയെല്ലാം സംയോജിത കൃഷിയുടെ പ്രധാന മെച്ചങ്ങളാണ്. ഇന്ന് ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ തെക്കേയറ്റത്തുള്ള പാറശാല ബ്ലോക്കിൽപ്പെട്ട ഒരു മികച്ച സംയോജിത കർഷകനെ നമുക്ക് പരിചയപ്പെടാം. പച്ചക്കറി കൃഷിക്ക് പെരുമകേട്ട ചെങ്കൽ പഞ്ചായത്തിലെ കുഴിച്ചാണിയിൽ സൗപർണിക വീട്ടിൽ ശ്രീ വി രാജേന്ദ്ര പ്രസാദിൻ്റെ കൃഷിയിടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഭാര്യ റാണിയും വിദ്യാർത്ഥികളായ മക്കൾ ലിനീഷയും ലിജോയും സകലവിധ പിന്തുണയുമായി ഗൃഹനാഥനോടൊപ്പമുണ്ട്. ഞങ്ങളുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് തന്നെ കൃഷിയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് രണ്ട് മക്കളുണ്ട്, ഒരു മോളും ഒരു മോനുമാണ്. മോൻ 9th പഠിക്കുന്നു, മോള് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അവരും ഇതിൽ ഫുൾ സമയവും പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കും, ഇതിലും ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. അൻപത് സെന്റോളം വരുന്ന കൃഷിയിടത്തിൽ വിളകൾക്കൊപ്പം വൈവിധ്യമാർന്ന അനുബന്ധ പ്രവർത്തനങ്ങളെ കൃത്യമായി കോർത്തിണക്കിയിരിക്കുന്നു. പ്രധാന വിള തെങ്ങാണ്, ഒപ്പം ഒട്ടനവധി ഫലവർഗ വിളകളുമുണ്ട്. മാവ്, പേര, വാഴ, ജാമ്പ, പുളി, പീനട്ട് ബട്ടർ, നാരകം, ശീമപ്ലാവ്, സപ്പോട്ട, റംബുട്ടാൻ എന്നിവയെല്ലാം ഈ കൃഷിയിടത്തിൻ്റെ ഭാഗമാണ്. കൂടാതെ പച്ചക്കറി വിളകൾ, കിഴങ്ങുവർഗ വിളകൾ, കറിവേപ്പ് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പോഷകത്തോട്ടവും ഇവിടെയുണ്ട്. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്തേവാസികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ വീട്ടുവളപ്പിൽ. അദ്ദേഹത്തിൻ്റെ 50 സെന്റോളം വരുന്ന വീട്ടുവളപ്പിൽ തന്നെ പശുക്കൾ, ആടുകൾ, കോഴികൾ, താറാവ് എന്നിങ്ങനെ വിവിധങ്ങളായ ലൈഫ് സ്റ്റോക്സ് വളർത്തുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മത്സ്യം, അലങ്കാര മത്സ്യം, അലങ്കാര പക്ഷികൾ എന്നിവയും വളരെ നല്ല രീതിയിൽ ചെയ്തു വരുന്നതായിട്ട് കാണുന്നു. സങ്കരവർഗത്തിൽപ്പെട്ട 9 പശുക്കളാണ് നിലവിൽ ഫാമിലുള്ളത്. ബീറ്റൽ, മലബാറി ഇനങ്ങളിൽപ്പെട്ട 20-ൽ പരം ആടുകളും ഇവിടെയുണ്ട്. മുറ ഇനത്തിൽപ്പെട്ട 1 എരുമയെയും ഈ ഫാമിൽ വളർത്തുന്നു. അസീൽ ലോക്കൽ ഇനത്തിൽപ്പെട്ട 15 കോഴികളുള്ള ഒരു യൂണിറ്റും 6 താറാവുകളുടെ യൂണിറ്റും നമുക്കിവിടെ കാണാം. കൂടാതെ ഏതാനും വാത്തകളെയും ടർക്കി കോഴികളെയും ഫാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വീട്ടുവളപ്പിൽ തന്നെ നിർമ്മിച്ച 3 കുളങ്ങളിലായി മത്സ്യകൃഷി വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ചിത്രലാട, ഗിഫ്റ്റ് തിലാപ്പിയ, ആസാം വാള, മിൽക്ക് ഷാർക്ക് തുടങ്ങിയ മത്സ്യങ്ങളെയാണ് ഇവിടെ കൃഷി ചെയ്തു പോരുന്നത്. പാൽ വിപണനമാണ് പ്രധാന വരുമാന മാർഗം. പാൽ സൊസൈറ്റിയിൽ വിപണനം നടത്തുന്നതിന് പുറമെ സമീപത്തുള്ള വീടുകളിലേക്കും നേരിട്ടെത്തിക്കുന്നു. പുറത്ത് 55-60 ലിറ്റർ പാല് പുറത്ത് ചികിത്സ ചെയ്യും, ബാക്കിയുള്ള എല്ലാം സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. പുറത്ത് വിൽക്കുന്ന പാലെല്ലാം 50 രൂപ 48 രൂപയിട്ടൊക്കെയാണ് വിൽക്കുന്നത്. സൊസൈറ്റിയിൽ പിന്നെ സ്വപ്പം വില കുറവായതുകൊണ്ട് കൂടുതലും പുറത്താണ് ചികിത്സ ചെയ്യാൻ നോക്കുന്നത്. വളർത്തുന്നതിനാവശ്യമായ ആട്ടിൻ കുഞ്ഞുങ്ങളെയും ഇറച്ചിക്കാവശ്യമായ പ്രായമായ ആടുകളെയും ഇവിടെ നിന്നും വിപണനം നടത്താറുണ്ട്. മറ്റൊരു സംരംഭമായ അലങ്കാര പക്ഷി വളർത്തലും ഇവിടെ സജീവമാണ്. ഓമന പക്ഷികൾക്കായി വീട്ടുമതിലിനോട് ചേർന്ന് കൂടൊരുക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ആയി ഇൻട്രസ്റ്റ് ഉള്ളത് കിളികളാണ്. കിളികൾ എനിക്ക് ആഫ്രിക്കൻ ലവ് ബേഡ്സ് എല്ലാം ഉണ്ട്. അതിൽ ആഫ്രിക്കനിൽ ഓരോ തരം പേരുണ്ട്. ഓയിൽ പേസ്റ്റ്, ഗ്രീൻ പുള്ള്, യെല്ലോ ഫിഷർ, ലൈറ്റ് ബ്ലൂ കിളികളും ഉണ്ട്. ഇതുകൾ മുട്ടയിടുമ്പോൾ 21 ദിവസമാണ് വിരിയാനുള്ള സമയം. ഇവയുടെ പരിപാലന ചുമതല പൂർണ്ണമായും മകനും മകളും ചേർന്ന് ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷികളുടെ വിപണനത്തിലൂടെയും മികച്ച വരുമാനം ലഭ്യമാകുന്നുണ്ടെന്ന് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. പശുത്തൊഴുത്ത് കഴുകിയൊഴിക്കുന്ന വെള്ളം, തൊഴുത്തിൽ നിന്നും ലഭ്യമാകുന്ന ചാണകം, ആട്ടിൻ കാഷ്ടം, കോഴി വളർത്തലിൽ നിന്നും ലഭിക്കുന്ന കോഴിക്കാഷ്ടം എന്നിവയെല്ലാം ഫാമിൽ ജൈവവളങ്ങളായി പ്രയോജനപ്പെടുത്തുന്നു. കാർഷിക കേരളത്തെ സുഭിക്ഷമാക്കുക എന്ന ആശയം അടിസ്ഥാനമാക്കി തുടക്കമിട്ട സുഭിക്ഷ കേരളം പദ്ധതിക്ക് ഉപോത്ബലകമായി സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന
ജൈവഗൃഹം പദ്ധതിയുടെ ഗുണഭോക്താവായതിനാൽ ചെങ്കൽ കൃഷിഭവൻ മുഖാന്തരം സർക്കാർ ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സംയോജിത കർഷകന്. ചെങ്കൽ കൃഷിഭവന്റെ കീഴിലുള്ള ജൈവഗൃഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് ജൈവഗൃഹത്തിനായിട്ട് സംയോജിത കൃഷിക്കായിട്ടുള്ള ആനുകൂല്യം നൽകിയിട്ടുണ്ട്. കൃഷിയല്ലാതെ മറ്റൊരു ഉപജീവന മാർഗം തങ്ങൾക്കില്ലെന്നും കൃഷി തന്നെയാണ് തങ്ങൾക്ക് ജീവിത വിജയം സമ്മാനിച്ചതെന്നും ഈ കുടുംബം കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. ഇതിൽ നിന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വേറെ ഒരു വരുമാന മാർഗവുമില്ല. ഈ കൃഷിയാണ് ഞങ്ങളുടെ വരുമാന മാർഗം. അപ്പോൾ ഇതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വളരെ സന്തോഷം തരുന്ന ഒരു രീതിയാണ് കൃഷി. ഒരു ബോറടിച്ച് സമയം പോവാതിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു പ്രചോദനമാണ്. കാരണം ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷവും പിന്നെ ഒരു തരത്തിലുള്ള ദുഃഖവും ഞങ്ങൾക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ അത് ആ സമയവും പോവും. പിന്നെ ഇതിലോട്ട് ചിലവഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ആണെങ്കിൽ പുറത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് പുറത്ത് പോകാൻ സമയം കിട്ടൂലേ ഇങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഈ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറത്ത് പോകാനുള്ള സമയവും ഉണ്ട്. തീറ്റപ്പുൽകൃഷി, തേനീച്ച വളർത്തൽ എന്നീ പുതു സംരംഭങ്ങളെ കൂടി കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹത്തിലാണ് ഈ കർഷക കുടുംബം. ഞങ്ങൾക്ക് ഏതാണ്ട് കുറേ ലോണും സബ്സിഡിയുള്ള ലോണുകളൊക്കെ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഈ കൃഷിയിലൂടെയാണ് ഞങ്ങൾ കടന്നത്. പിന്നെ കൊറോണ വന്നപ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഇതെല്ലാം നികത്തി പോകാൻ ഒരുപാട് സഹായങ്ങൾ കൃഷി ഓഫീസിലെന്നും മറ്റുള്ള തരങ്ങളിലെന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സംരംഭങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീറ്റപ്പുല്ല്, പിന്നെ അസോള, ഇങ്ങനെയൊക്കെയുള്ള മീൻ വളർത്തൽ കുറച്ചുകൂടെ വിപുലമാക്കണമെന്നൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാം ചെയ്യണമെന്നാണ് ആഗ്രഹം. വീട്ടുവളപ്പിലെ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട് ഈ സംയോജിത കർഷകൻ. ചെറുതും വലുതുമായ ഒട്ടനവധി സംരംഭങ്ങളിലൂടെ വർഷം മുഴുവൻ വരുമാനം ഉറപ്പാക്കാൻ തികച്ചും മാതൃകാപരമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ കുടുംബത്തിന് നമുക്ക് വിജയാശംസകൾ നേരാം.